ദിവസം പ്രായമാകുമ്പോൾ തന്നെ ഇവിടുന്ന് വിറ്റു തുടങ്ങത്തുള്ളൂ. 30,000 രൂപ തൊട്ട് മേളിലോട്ടാണ് ഇതിൻ്റെ പ്രൈസ് തുടങ്ങുന്നത്. ഇത് ഹിമാലയൻ പ്ലെയിൻ പോയിൻ്റ് എന്ന് പറയും, എക്സ്പ്രിമെൻ്റ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെവിയലും ഈ കാലിലും ഒക്കെ ഗോൾഡൻ കളറാണ്. അത് ഇവിടുത്തെ ആൺപൂച്ചയിൽ ഒന്നാണ് ഇത്. ഇതെന്ന് പറയുന്നത് ഒരു 65 ദിവസമാണ് പ്രായമുള്ളത്. ഇതൊരു 40 ദിവസം അടുപ്പിച്ച് പ്രായമായതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ പൂടയ്ക്കൊക്കെ ഒരു വളർച്ച കുറവ് വന്നേക്കുന്നത്. പ്രായമാകുമ്പോഴേക്കും ഇതുപോലെ നല്ല വെറൈറ്റി പൂടുകളൊക്കെ വരും. ഇതെല്ലാം ഏകദേശം ഒരു 40 ദിവസം 45 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ ഒരു 8,500 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ്. അത്യാവശ്യം പെട്ടെന്ന് നമ്മളോട് ഇണങ്ങുന്ന പൂച്ചയായി. ഇത് പുതിയ വേറൊരു ഐറ്റമാണ്. ഇതിൻ്റെ പേര് പഞ്ചിബേസ് കാലിപ്പൂ. ഇത് 2-3 കളറാണ് കണ്ടില്ലേ. ഒരു വൈറ്റ് കളറുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കോഫി കളറുണ്ട്, ഒരു ബ്രൗൺ കളറുണ്ട്. ഇതൊരു വേർഷൻ ഡോറാണ്, ഫുൾ ബ്ലാക്ക് ആണ്. ഏകദേശം ഒരു 10 മാസം പ്രായമായിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഇവിടുത്തെ പുതിയ അതിഥികളാണ്. ഏകദേശം ഒരു 10 മാസത്തിന് മുമ്പ് വന്ന അതിഥികളാണ് രണ്ടുപേരും ഉണ്ട് ഇവിടെ. രണ്ടും ആണാണ്. ഇത് വേറൊരു ഐറ്റമാണ്. ഇതിൻ്റെ പേര്, ഇതിൻ്റെ സ്ഥലം എന്ന് പറയാൻ ബ്രിട്ടീഷ് ഇനത്തിൽപ്പെട്ടതാണ്, ബ്രിട്ടീഷ് ലോങ് ആയർ അൺപൂച്ചയാണ്. ഏകദേശം എന്ത് പ്രായം ഉണ്ടാവും? ഇതിന് ഏകദേശം ഒരു 7 വയസ്സോളം പ്രായമുള്ള പൂച്ചയാണ്. ഇവിടുത്തെ ഇത് തുടങ്ങുന്ന കാലത്ത് മേടിച്ച അതാണ്. ഇതാണ് ഇവിടുത്തെ പ്രായമുള്ളതിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള പൂച്ചയാണിത്. ഇവിടെയുള്ള എല്ലാ പൂച്ചകളുടെയും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫുഡ് കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോയ്ലറ്റിൽ പോകാനായിട്ട് പ്രത്യേകം ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തല്ലാതെ വേറെ എങ്ങും ഇത് പോകാറില്ല. കാരണം അത്രയും ട്രെയിൻ ചെയ്തിട്ടാണ് ഇവിടെ ഇതിനെ വളർത്തുന്നത്. ഇതാണ് പൂച്ചക്കുട്ടികളെ കൊണ്ടുപോകാനുള്ള കൂടാണിത്.
ഇതും ഇവിടെ ലഭ്യമാണ്. ഏകദേശം ഒരു 1800 തൊട്ട് മേലോട്ടുള്ള കൂടുകളുണ്ട്. ഏകദേശം ഒരു 7500 രൂപ തൊട്ട് മുന്നോട്ട് പോകുന്ന പല റേഞ്ചുകളിലുള്ള പൂച്ചകൾ ഇവിടെ ലഭ്യമാണ്. പ്രത്യേകിച്ച് വേറെ വേറെ പറയാനുള്ളത് ഈ കൂട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ വേണ്ടി മാത്രമാണ് നമ്മൾ കൂട് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു മക്കളെ പോലാണ് എല്ലാവരും കൊണ്ടുപോയ ഇതുവരെ കൊണ്ടുപോയ എല്ലാവരും പൂച്ചകളെ സംരക്ഷിച്ചു പോകുന്നത്. അങ്ങനെ തന്നെയാണ് പൂച്ചകളെ നോക്കാം. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള പൂച്ചകളെ കിട്ടും, നമ്മുടെ നാടൻ പൂച്ചകളെ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പൂച്ചകളാണ് ഇത്. അപ്പോൾ നമ്മുടെ ഒരു അംഗത്തെ പോലെ വേണം നമ്മളെല്ലാവരും ഈ പൂച്ചയെ വളർത്താനും. അപ്പോൾ ഈ കൂട് അതിനുവേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ആവശ്യമുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിശദീകരിച്ച് പറഞ്ഞു തരാനും ഇതിനെന്തൊക്കെയാണ് ഫുഡ് കൊടുക്കുന്നതെന്നും ഇതെത്ര മാസം പ്രായമുള്ളതാണെന്നും എന്താണ് ഇതിനൊക്കെ എങ്ങനെയാണ് ഇതിനെ നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്നും എല്ലാം വിശദീകരിച്ച് പറയാൻ ഇതിൻ്റെ ഉടമസ്ഥർ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കമൻറ്റ് ഷെയർ ചെയ്യുക. അവീൽസിന് വേണ്ടി ചക്രനൂപ് സൈനിങ് ഔട്ട്.